എല്ലാവർക്കും നമസ്കാരം. ആർട്ട് ഓഫ് നിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത സീതാദേവിയുടെ ചിത്രം എങ്ങനെയാണ് കളർ ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. വനവാസകാലത്ത് അഗസ്ത്യാശ്രമത്തിൽ എത്തിച്ചേർന്ന സീതാരാമലക്ഷ്മണന്മാർ അഗസ്ത്യമുനിയുടെ നിർദ്ദേശപ്രകാരം ഗോദാവരിയുടെ തീരത്തുള്ള പഞ്ചവടിയിൽ പർണശാല കെട്ടി താമസിക്കുമ്പോൾ സീതാദേവി മാനുകളോട് കുശലം പറയുന്നതാണ് ഈ ചിത്രം. സീതയുടെയും രാമന്റെയും വിവാഹം വരെയുള്ള കഥ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു. അത് കാണാത്തവർ തീർച്ചയായും കാണണം. വീഡിയോയുടെ ലിങ്ക് സ്ക്രീനിന്റെ മുകൾ വശത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. ദശരഥ മഹാരാജാവിന് പ്രായമേറിയതിനാൽ അദ്ദേഹം രാമനെ രാജാവായി കിരീടാഭിഷേകം നടത്തുവാൻ തീരുമാനിച്ചു. ദശരഥൻ ഇക്കാര്യം തന്റെ മന്ത്രിമാരോട് കൂടിയാലോചന നടത്തി. അവിടെയുള്ള എല്ലാവരും രാമനെ രാജാവാക്കുന്നതിൽ സന്തോഷിച്ചു. കോസല രാജ്യം ആഹ്ലാദത്തിൽ അലതല്ലി. എന്നാൽ ഇതറിഞ്ഞ കൈകേയിയുടെ വൃത്തിയായ മന്ദരയ്ക്ക് അത് ഇഷ്ടമായില്ല. ഈ വാർത്ത ആദ്യമായി കൈകേയിയെ അറിയിച്ചതും മന്ദരയായിരുന്നു. രാമൻ രാജാവാകാൻ പോകുന്നതിൽ കൈകേയിയും സന്തോഷിച്ചു. അവർക്ക് രാമനെ വളരെയേറെ ഇഷ്ടമായിരുന്നു. ശ്രീരാമചന്ദ്രൻ തന്റെ പുത്രൻ അല്ലെങ്കിൽ കൂടി തന്റെ പുത്രനേക്കാൾ മമതയും വാത്സല്യവും രാമനിലുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേക വാർത്ത കേട്ടതോടെ കൈകേയിക്ക് അസാധാരണമായ സന്തോഷമാണ് ഉണ്ടായത്. ഈ വാർത്ത കേട്ട കൈകേയി സന്തോഷാധിക്യത്താൽ തന്റെ കണ്ഠത്തിൽ നിന്ന് ഒരു മുത്തുമാലയൂരി മന്ദരയ്ക്ക് സമ്മാനം കൊടുക്കുകയാണ് ഉണ്ടായത്. അത് കണ്ടപ്പോൾ തന്നെ മന്ദരയ്ക്ക് കലശലായ ദേഷ്യം വന്നു. അനന്തരം രാജ്ഞിയെ കുറെ ഗുണദോഷിച്ചു. പട്ടാഭിഷേകം കഴിഞ്ഞാൽ ശ്രീരാമൻ രാജാവും സീത രാജ്ഞിയും കൗസല്യ രാജമാതാവും ആവും. പിന്നെ ഭരതൻ രാമന്റെ ഭൃത്യനോ അല്ലെങ്കിൽ തിരസ്കൃതനോ ആവും. കൈകേയിക്ക് ജീവിതാശയുണ്ടെങ്കിൽ കൗസല്യയുടെ ദാസിയായി മാറേണ്ടി വരും. കേകയ രാജ്യം തന്നെ മിഥില രാജാവ് പിടിച്ചടക്കും. ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എന്തു വന്നാലും രാമന്റെ പട്ടാഭിഷേകം മുടക്കിയേ തീരൂ. മഹാരാജാവും കൗസല്യയും കൂടി വളരെ രഹസ്യമായി ആലോചിച്ച് തീർച്ചപ്പെടുത്തിയതായിരിക്കണം ഈ സംഗതി. അതാണ് ഭരതനെ പോലും കേകയത്തേക്ക് അയച്ച് ആരുമില്ലാത്ത സമയം നോക്കി പെട്ടെന്ന് തന്നെ അഭിഷേകം നിശ്ചയിച്ചത്. അതിനാൽ തന്നെ എന്ത് ചെയ്തും ഈ സംരംഭം തടഞ്ഞേ തീരൂ എന്നിങ്ങനെയുള്ള മന്ദരയുടെ വാക്ക് നല്ല കണക്കിന് കൊണ്ടു. കൈകേയിക്കും അത് ശരിയാണെന്ന് തോന്നി. അങ്ങനെ മന്ദര അവൾക്ക് ഒരു ഉപായം പറഞ്ഞുകൊടുത്തു. പണ്ട് ദേവാസുര യുദ്ധ സമയത്ത് ദശരഥ മഹാരാജാവ് ദേവന്മാരുടെ ഭാഗത്തു നിന്ന് അസുരന്മാരോട് യുദ്ധം ചെയ്യുമ്പോൾ തേർചക്രത്തിന്റെ ആണി വീണുപോയി. ആ സമയം കൈകേയിയും രാജാവ് ഒന്നിച്ച് തേരിലുണ്ടായിരുന്നു. യുദ്ധത്തിന് യാതൊരു തടസ്സവും ഇല്ലാതിരിക്കാൻ മഹാരാജാവ് അറിയാതെ കൈകേയി തന്റെ കൈവിരൽ ആണിയുടെ ഭാഗത്തിട്ടു. യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ഈ അത്യാഹിതത്തെ കുറിച്ച് രാജാവ് അറിഞ്ഞത്. അദ്ദേഹം സന്തോഷത്തോടെ കൈകേയിയെ അനുമോദിച്ചു. സമ്മാനമായി രണ്ടു വരങ്ങളും കൊടുത്തു. ഇഷ്ടമുള്ളത് എന്തായാലും സാധിച്ചു കൊടുക്കാമെന്നും രാജാവ് വാക്കു നൽകി. ആ വരം ആവശ്യമുള്ളപ്പോൾ ചോദിക്കാം എന്നാണ് കൈകേയി മറുപടി പറഞ്ഞത്. ഈ സംഗതി കൈകേയി മറന്നുപോയതായിരുന്നു. അത് മന്ദര കൈകേയിക്ക് പറഞ്ഞുകൊടുത്തു. ആ വരങ്ങൾ രണ്ടും ഇപ്പോൾ രാജാവിനോട് ചോദിക്കാൻ പറഞ്ഞു. അതിൽ ഒന്നാമത്തേത് ഭരതനെ രാജാവായി വാഴിക്കാനും മറ്റേത് ശ്രീരാമൻ നാളെ തന്നെ 14 വർഷം മുനിയായി വനവാസം ചെയ്യണം എന്നുള്ളതുമായിരുന്നു. മന്ദര പറഞ്ഞതനുസരിച്ച് കൈകേയി രാജാവ് വരുന്ന സമയത്ത് നിലവിളിച്ച് നിലത്ത് വീണുരുണ്ടു കിടന്നു.
അത് കണ്ട രാജാവ് കാര്യമറിയാതെ സാന്ത്വന വാക്കുകൾ കൊണ്ട് രാജ്ഞിയെ ആശ്വസിപ്പിക്കാൻ നോക്കിയെങ്കിലും കൈകേയിയെ സമാധാനിപ്പിക്കാനായില്ല. അവർ നിലവിളിച്ചുകൊണ്ടേയിരുന്നു. അവസാനം കൈകേയി തന്റെ വിഷമത്തിന്റെ കാരണം രാജാവിനെ അറിയിച്ചു. പണ്ട് രാജാവ് നൽകാമെന്നറിയിച്ച രണ്ടു വരങ്ങൾ നൽകാത്തത് കൊണ്ടാണ് ഈ വിഷമ ഭാവമെന്നാണ് കൈകേയി അറിയിച്ചത്. അത് കേട്ടപ്പോൾ രാജാവ് രാജ്ഞിയെ സമാധാനപ്പെടുത്തി എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. എന്തായാലും താൻ അത് നടത്തിത്തരുമെന്ന് അറിയിക്കുകയും ചെയ്തു. അത് കേട്ട് സന്തോഷിച്ച രാജ്ഞി തന്റെ ആവശ്യം രാജാവിനോട് അറിയിച്ചു. വജ്രായുധം പോലെ രാജ്ഞിയുടെ വാക്കുകൾ രാജാവിന്റെ കാതുകളിൽ വന്ന് പതിച്ചു. അത് കേട്ടതും രാജാവ് ബോധരഹിതനായി. ദശരഥന്റെ അവസ്ഥയറിഞ്ഞ് ഓടിയെത്തിയ രാമൻ എന്താണ് സംഭവിച്ചതെന്ന് കൈകേയിയോട് ചോദിച്ചു. കൈകേയി ഒരു മടിയും കൂടാതെ എല്ലാം രാമനെ അറിയിച്ചു. കാര്യമറിഞ്ഞ രാമൻ ദശരഥനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അച്ഛന്റെ സത്യത്തെ പരിപാലിക്കാൻ വേണ്ടി കാട്ടിൽ പോയി 14 കൊല്ലം കഴിച്ചുകൂട്ടുന്നത് മഹത്തായ ഒരു അനുഗ്രഹമാണെന്നും പറഞ്ഞു. രാജാവ് അതിന് സമ്മതിച്ചില്ല. ഏതായാലും ശ്രീരാമചന്ദ്രൻ കാട്ടിലേക്ക് പുറപ്പെടാൻ തയ്യാറെടുത്തു. രാമൻ എവിടെയാണോ അവിടെ താനും ഒപ്പമുണ്ടെന്ന് പറഞ്ഞ സീതയും, ജ്യേഷ്ഠനെ പിരിഞ്ഞ് തനിക്ക് ജീവിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ ലക്ഷ്മണനും രാമനൊപ്പം പുറപ്പെട്ടു. ഇവിടെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം. കഴിഞ്ഞ വീഡിയോയിൽ പ്രേക്ഷകരോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. സീത വനവാസകാലത്ത് സർവാഭരണ വിഭൂഷിതയായി ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. അതിന്റെ ഉത്തരമാണ് ഇനി പറയാൻ പോകുന്നത്. രാമനും സീതയ്ക്കും ലക്ഷ്മണനും അണിയാനുള്ള മരവുരി കൈകേയി തന്നെ രാമനു നൽകി. ഇത് കണ്ട് കോപിഷ്ഠനായ വസിഷ്ഠ മഹർഷി കൈകേയിയോട് ആജ്ഞാപിച്ചു, രാമന് മാത്രമേ വനവാസം വിധിച്ചിട്ടുള്ളൂവെന്നും സീത സാധാരണ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞു തന്നെ കാട്ടിൽ പോകണമെന്നും അറിയിച്ചു. വസിഷ്ഠ മഹർഷി ആജ്ഞാപിച്ചതനുസരിച്ചാണ് സീത വനവാസകാലത്ത് രാമനെ പോലെ മരവുരി ധരിക്കാതെ സർവാഭരണ വിഭൂഷിതയായി ഇരിക്കുന്നത്. പിതാവിനോടും മാതാപിതാക്കളോടും ഗുരുവിനോടും പൗരജനങ്ങളോടും യാത്ര ചോദിച്ചുകൊണ്ട് വനവാസത്തിന് വേണ്ടുന്ന അവശ്യ വസ്തുക്കളും ആയുധങ്ങളുമായി സുമന്തർ തെളിയിക്കുന്ന തേരിൽ മൂവരും വനവാസത്തിന് പുറപ്പെട്ടു. ഈ കാഴ്ച താങ്ങാനാവാതെ ദുഃഖഭാരത്താൽ കൈകേയിയെ ദശരഥ മഹാരാജാവ് ശപിച്ചു. നിന്റെ പുത്രനോടുകൂടി നിന്നെ ഞാൻ ഉപേക്ഷിച്ചു എന്ന് വിലപിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു തന്നെ കൗസല്യയുടെ അന്തപുരത്തിലെത്തിക്കാൻ സേവകരോട് ആജ്ഞാപിച്ചു. രാമൻ പോയതിന് ശേഷം രാജാവിന്റെ ദുഃഖം ഇരട്ടിക്കുകയും ഇടയ്ക്കിടയ്ക്ക് ബോധം മറിയുകയും സദാ രാമ രാമ എന്ന് വിലപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ശൃംഗവേരത്തിലെ നിഷാദ രാജാവായ ഗുഹൻ രാമനെ സ്വീകരിച്ച് സൽക്കാരം അരുളിയെങ്കിലും തനിക്ക് അവ ഇപ്പോൾ വർജ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് രാമൻ സ്നേഹത്തോടെ നിരസിച്ചു. തുടർന്ന് രാമൻ അന്ന് രാത്രി അവിടെ മരച്ചുവട്ടിൽ വിശ്രമിക്കുന്നു. ഗുഹൻ കൊണ്ടുവന്ന വടവൃക്ഷത്തിന്റെ തോലുപയോഗിച്ച് വനവാസികളെ പോലെ ജടാമകുടമണിഞ്ഞ രാമലക്ഷ്മണന്മാർ സുമന്ത്രരെ അയോധ്യയിലേക്ക് മടക്കി അയക്കുന്നു. ഗുഹൻ തോണിയിൽ അവരെ ഗംഗ കടത്തുന്നു. 14 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടാമെന്ന് രാമൻ ഗുഹന് വാക്കുകൊടുക്കുന്നു. ഗംഗ കടന്ന മൂവർ സംഘം ഭരദ്വജ മുനിയെ കണ്ടു വണങ്ങുന്നു. മഹർഷി അവരോട് ചിത്രകൂടത്തിൽ പോയി വസിക്കാൻ മാർഗനിർദ്ദേശം നൽകുന്നു. പിന്നീട് അവിടെ നിന്നും കാളിന്തി കടന്ന് വാത്മീകി മഹർഷിയെ ദർശിച്ച് അവർ ചിത്രകൂടത്തിലെത്തി പർണശാല നിർമ്മിച്ചു മനോഹരമായ ആ കാനന പ്രദേശത്ത് വസിക്കുന്നു. സുമന്ത്രർ അയോധ്യയിലെത്തി. രാമലക്ഷ്മണന്മാരും സീതയും കാനനത്തിലേക്ക് യാത്രയായതായി എല്ലാവരെയും അറിയിക്കുന്നു. ദശരഥന്റെ നില കൂടുതൽ മോശമാകുന്നു. പ്രിയപുത്രന്റെ വിരഹവും മുൻപ് താൻ ആളറിയാതെ ആനയെന്നു കരുതി ഇരുട്ടത്ത് അസ്ത്രമെയ്തു കൊന്ന ശ്രവണകുമാരന്റെ അന്ധരും വൃദ്ധരുമായ മാതാപിതാക്കൾ നൽകിയ ശാപവും മൂലം അത്യധിക പുത്രവിയോഗത്താൽ മഹാരാജാവ് ദശരഥൻ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. വസിഷ്ഠന്റെ നിർദ്ദേശത്താൽ
രാജാവിന്റെ ശവശരീരം കേടുകൂടാതെ എണ്ണ തോണിയിൽ സൂക്ഷിക്കാൻ ഏർപ്പാട് ചെയ്ത് ഭരതനെ കൂട്ടിക്കൊണ്ടുവരാനായി കേകയത്തേക്ക് ദൂതനെ അയച്ചു. അയോധ്യയിലെ സംഭവ വികാസങ്ങളെ പറ്റി ആരെയും ഒന്നും അറിയിക്കരുത് എന്ന് പ്രത്യേകം ചട്ടം കിട്ടി. കേകയത്തിൽ നിന്ന് മടങ്ങുന്ന വഴിക്ക് ഭരതശത്രുഘ്നന്മാർ അനവധി ദുർനിമിത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. അയോധ്യയിലെ ശോകമായ അന്തരീക്ഷം കണ്ട് ഭയന്ന ഭരതന്റെ നിർബന്ധത്തിന് വഴങ്ങി കൈകേയി എല്ലാം തുറന്നു പറയുന്നു. ഞെട്ടിത്തെറിച്ച് ഭരതൻ ഉഗ്രകോപത്തോടെ കൈകേയിയെ തള്ളിപ്പറഞ്ഞു. അച്ഛനെ കൊല്ലിച്ച ജ്യേഷ്ഠനെ കാട്ടിലേക്ക് അയച്ച കൈകേയി രാക്ഷസിയാണെന്നും മേലിൽ ആരും ഒരു പെൺകുട്ടിക്കും കൈകേയിയുടെ പേര് നൽകുകയില്ല എന്നും അമ്മയെ ശപിക്കുന്നു. ഭരതൻ കൗസല്യയോട് മാപ്പപേക്ഷിക്കുന്നു. കൗസല്യ ഭരതനെ ആശ്വസിപ്പിച്ചു. ക്രുദ്ധനായ ശത്രുഘ്നൻ മന്ദരയെ മർദ്ദിക്കുമ്പോൾ ഭരതൻ തടയുകയും ഹീനയാണെങ്കിലും അവൾ ഒരു സ്ത്രീയല്ലേ, അവളെ വധിക്കരുത് എന്ന് പറഞ്ഞു. മന്ദര പ്രാണരക്ഷാർത്ഥം ഓടിയൊളിച്ചു. അച്ഛന്റെ ജഡം യഥാവിധി സംസ്കരിച്ച് ശേഷക്രിയകളും ചെയ്ത് ഭരതശത്രുഘ്നന്മാർ രാമനെ തിരിച്ചു കൊണ്ടുവരാനായി ആചാര്യന്മാരോടും മാതാപിതാക്കളോടും ചതുരംഗ സേനയോടും പൗരപ്രജകളോടും സർവരാജകീയ ചിഹ്നങ്ങളോടും കൂടെ കാട്ടിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ ഗുഹനെ കണ്ടുമുട്ടുന്നു. അവരൊന്നിച്ച് ഭരദ്വാജാശ്രമത്തിലെത്തി മുനിയെ കണ്ടതിനു ശേഷം ചിത്രകൂടം ലക്ഷ്യമാക്കി സഞ്ചരിച്ചു. ദൂരെ നിന്നും പടയോടുകൂടിയ ഭരതന്റെ വരവ് കണ്ട ലക്ഷ്മണൻ തെറ്റിദ്ധരിച്ച് ഭരതനോട് യുദ്ധത്തിനൊരുങ്ങുമ്പോൾ രാമൻ തടയുന്നു. ദൂരെ നിന്ന് തന്നെ രാമനെ കണ്ട ഭരതൻ ഓടി വന്ന് രാമന്റെ പാദങ്ങളിൽ വീഴുന്നു. അച്ഛന്റെ മരണവാർത്ത അറിഞ്ഞ രാമൻ ബോധരഹിതനാവുകയും ബോധം തെളിഞ്ഞപ്പോൾ കുട്ടികളെ പോലെ വാവിട്ട് കരയുകയും ചെയ്തു. ശേഷം രാമലക്ഷ്മണന്മാർ മന്ദാകിനിയിൽ ഇറങ്ങി കുളിച്ച് പഴക്കാമ്പുകൊണ്ട് അച്ഛനെ ബലിപിണ്ഡം സമർപ്പിച്ചു. രാമനെ തിരികെ അയോധ്യയിലേക്ക് മടക്കി കൊണ്ടുവന്ന് രാജാവായി വാഴിക്കാൻ ഭരതൻ ആവോളം ശ്രമിച്ചിട്ടും രാമൻ തന്റെ തീരുമാനത്തിൽ നിന്നും അണുവിട ഇളകിയില്ല. രാമന്റെ തീരുമാനം മാറ്റാൻ നിരാഹാരത്തിനൊരുങ്ങിയ ഭരതനെ സിദ്ധന്മാരും ദേവർഷികളും കൂടി പിന്തിരിപ്പിച്ചു. 14 വർഷത്തിന് ശേഷം വനവാസം പൂർത്തിയാകുമ്പോൾ താൻ അയോധ്യയിൽ തിരിച്ചെത്തി രാജാവായി വാണുകൊള്ളാമെന്ന് രാമൻ ഭരതന് ഉറപ്പു നൽകുന്നു. അവസാനം ഭരതൻ രാമന്റെ പാദുകങ്ങൾ ആവശ്യപ്പെടുകയും അവയെ രാജസിംഹാസനത്തിൽ വച്ച് പൂജിച്ച് രാമന്റെ പ്രതിപുരുഷനായി രാമനെ പോലെ തന്നെ താപസവേഷത്തിൽ അയോധ്യയ്ക്ക് പുറത്ത് നന്ദി ഗ്രാമത്തിൽ വസിച്ചുകൊണ്ട് നാട് ഭരിക്കുമെന്നും ഭരതൻ സമ്മതിക്കുന്നു. 14 വർഷം പൂർത്തിയാകുന്ന ദിവസം രാമൻ അയോധ്യയിൽ വന്നെത്തിയില്ലെങ്കിൽ താൻ അഗ്നിപ്രവേശം ചെയ്യുമെന്നുകൂടി ഭരതൻ പറഞ്ഞു. രാമപാദുകങ്ങളും ശിരസിലേറ്റിക്കൊണ്ട് ഭരതനും പരിവാരങ്ങളും മടങ്ങിപ്പോയി. ഭരതനും അമ്മമാരും ജനങ്ങളും വിട പറഞ്ഞ ആശ്രമത്തിൽ വസിച്ചാൽ തന്നിൽ പല പല ഓർമ്മകളും അങ്കുരിക്കുമെന്ന് കരുതിയ രാമൻ ചിത്രകൂടം ഉപേക്ഷിച്ച് ദണ്ഡകാരുണ്യത്തിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് യാത്രയായി. അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്ന അവരെ മുനി സ്നേഹാദരവോടെ സ്വീകരിച്ചു. മഹർഷി പത്നി അനസൂയ സീതയെ മകളെ പോലെ കണ്ട് ദിവ്യമായ ആഭരണങ്ങൾ സമ്മാനിച്ചു. ദിവ്യാഭരണങ്ങൾ അണിഞ്ഞ സീത മഹാലക്ഷ്മിയെ പോലെ ശോഭിച്ചു. അത്രി മഹർഷിയോട് വിട പറഞ്ഞ് മൂവരും യാത്ര തുടരവെ വിരാതൻ എന്ന രാക്ഷസൻ സീതയെ അപഹരിച്ചു. ആയുധങ്ങളേറ്റു മരിക്കില്ല എന്നു വരബലമുള്ള വിരാതനെ രാമലക്ഷ്മണന്മാർ അംഗഭംഗം വരുത്തി മണ്ണിൽ കുഴിച്ചിട്ടപ്പോൾ വിരാതന് മോക്ഷം ലഭിക്കുകയും അവൻ വീണ്ടും തുമ്പുരു എന്ന ഗന്ധർവനായി തീരുകയും ചെയ്തു. വിരാത നിർദ്ദേശപ്രകാരം അവർ സുദീക്ഷണ മുനിയെ സന്ദർശിച്ചു. രാമന്റെ ദർശനം ലഭിച്ചു സായൂജ്യമടഞ്ഞ മുനി അവരുടെ മുന്നിൽ വെച്ച് അഗ്നിപ്രവേശം ചെയ്ത് ബ്രഹ്മലോകം പൂകി. അതിനുശേഷം അവിടെയുള്ള മുനിമാരുടെ പേടി സ്വപ്നമായ രാക്ഷസന്മാരെ വധിച്ചു കൊള്ളാമെന്ന് രാമൻ പ്രതിജ്ഞ ചെയ്തു. പിന്നീട് ശരഭംഗ മുനിയെ കണ്ട് വന്നിച്ച് വീണ്ടും അവിടെ എത്തുമെന്ന് രാമൻ വാക്കുകൊടുത്തു. അങ്ങനെ ഓരോ പുണ്യാശ്രമങ്ങൾ സന്ദർശിച്ച് 10 വർഷത്തിന് ശേഷം മൂവരും വീണ്ടും ശരഭംഗാശ്രമത്തിൽ എത്തിച്ചേർന്നു.
മുനിയുടെ നിർദ്ദേശമനുസരിച്ച് മൂവരും അഗസ്ത്യാശ്രമത്തിലേക്ക് പുറപ്പെട്ടു. അഗസ്ത്യ മുനി അത്യധികം സന്തോഷത്തോടെ മൂവരെയും സ്വീകരിച്ചു. പണ്ട് ദേവന്മാർക്കു വേണ്ടി മഹാവിഷ്ണു അസുരനാശം വരുത്താൻ ഉപയോഗിച്ച വില്ലും അമ്പൊഴിയാത്ത രണ്ട് ആവനാഴിയും മുനി രാമന് സമ്മാനിച്ചു. മഹർഷിയുടെ നിർദ്ദേശപ്രകാരം സീതാരാമ ലക്ഷ്മണന്മാർ ശേഷിച്ച വനവാസകാലം ഗോദാവരിയുടെ തീരത്തുള്ള പഞ്ചവടി എന്ന സ്ഥലത്ത് പർണശാല കെട്ടി സസുഖം ജീവിച്ചു. അങ്ങനെ അഗസ്ത്യാശ്രമത്തിൽ എത്തിച്ചേർന്ന രാമലക്ഷ്മണന്മാർ അഗസ്ത്യമുനിയുടെ നിർദ്ദേശപ്രകാരം ഗോദാവരിയുടെ തീരത്തുള്ള പഞ്ചവടിയിൽ പർണശാല കെട്ടി താമസിക്കുമ്പോൾ സീതാദേവി മാനുകളോട് കുശലം പറയുന്നതാണ് ഈ ചിത്രം. പഞ്ചവടിയിൽ താമസിക്കുമ്പോഴാണ് രാവണ സഹോദരിയായ ശൂർപ്പണഖ രാമനെ മോഹിക്കുന്നതും വിവാഹ അഭ്യർത്ഥന നടത്തുകയും അത് നിരസിച്ച രാമലക്ഷ്മണന്മാർ ശൂർപ്പണഖയെ വിരൂപയാക്കുകയും ചെയ്യുന്നത്. ഇതറിഞ്ഞ രാവണൻ രാമനെ വധിക്കാനായി വരികയും സീതയെ തട്ടിക്കൊണ്ടുപോവുകയും ഇതിനെ തുടർന്ന് രാമരാവണ യുദ്ധം നടക്കുകയും ചെയ്യുന്നത്. ഇത് ഒരു മ്യൂറൽ പെയിന്റിംഗ് ആയതിനാൽ ലൈറ്റ് ടോൺ വരേണ്ട ഭാഗങ്ങളിൽ പെയിന്റിൽ വെള്ളം ചേർത്ത് നേർപ്പിച്ചും ഡാർക്ക് ടോൺ വരേണ്ട ഭാഗങ്ങളിൽ അല്പം വെള്ളം ചേർത്തുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പെയിന്റിംഗിൽ ഉപയോഗിച്ചിട്ടുള്ള നിറങ്ങൾ അതാത് സമയത്ത് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. സീതാദേവിയുടെ പെയിന്റിംഗ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി മറ്റൊരു പെയിന്റിംഗുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു.